ഇടവലഗ്നം നാലിൽ ഗുളികനെങ്കിൽ നടുമുറ്റത്ത് പട്ട എന്ന് വെച്ചാൽ തെക്ക് വശത്ത് പട്ടടം മാത്രോ അയാളുടെ കുട്ടിയുടെ ജാതകവിധി പ്രകാരവും ഇത് സംഭവിക്കാം രാഹുർ ദശയിൽ അഷ്ടമാധിപനായ സൂര്യന്റെ അപഹാരം പിതൃക്രിയ ചെയ്യാനുള്ള യോഗമാണേ പക്ഷേ ഡെഡ് ബോഡി ഇതുവരെ വ്യാഴം വക്രത്തിലല്ലേ അതങ്ങോട്ട് വ്യക്തമാവണില്ല പക്ഷേ വൃത്തി ഉറപ്പിക്കാം നാലാമടത്ത് നിൽക്കുന്ന ഗ്രഹം നീചായാൽ ജലത്തിൽ പതിച്ചു ആവാന്ന ശാസ്ത്രം പറയാ അതിന്റെ സാധ്യത തള്ളിക്കളയുന്നില്ലല്ലോ ഇനി ആത്മാവിനെ മോക്ഷപ്രാപ്തി കൊടുക്കുക പ്രതിമയിലേക്ക് ആവാഹിച്ച് തിലഹോമം നടത്തി ഗതി കൊടുക്കുക ബലികർമ്മങ്ങളും ആവാം അമ്മയും മൂത്ത സഹോദരനും ജീവിച്ചിരിക്കുമ്പോൾ ശേഷക്രിയ കുട്ടി ചെയ്താലും മതി ഹിറ്റ്ലറോട് പറയല്ലേ അയാൾ അറിഞ്ഞ തല കാണില്ല ഒന്നും ഇല്ലാത്ത തല എന്തിനാടോ അതങ്ങ് പോട്ടെ മനസ്സിലായോ ഞാൻ ആരാണെന്ന് എന്താ സാറേ ഇത് ആദ്യമായിട്ട് വന്ന അതിഥിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാവോ നീ വന്നേ സുഹൃത്തെ അദ്ദേഹം കുറച്ച് ഇമോഷണൽ ആയിപ്പോയി ഞാനൊരു രഹസ്യം പറയാം ഈ പാപത്തന്റെ ജീവിതം തകർത്തിട്ട് നീ സുഖിച്ചു വാഴുകാരനല്ലേ ഇയാള് ജീവിക്കുന്ന എടോ സുഖവും നീ കണ്ടില്ലേ ഇയാളുടെ ജീവിതത്തിനും തൊഴിലിനും പരിഹാരം കാണാതെ നീ ഇവിടുന്ന് ജീവനോടെ പാവത്തിന്റെ കൈ കിട്ടിപ്പോയി എല്ലാരും ചേർന്ന് തല്ലിക്കൊല്ലുക അമ്മോറൊന്ന് കാണിക്കും മോനെ കാണിക്കു ആ കണ്ണടയ്ക്കരുത് കേട്ടാ അമ്മായി നല്ല കാന്താരി മുളകും ഉപ്പും കൂട്ടി അരച്ചതാ മോന്റെ കണ്ണി പെരട്ടെ മോന്റെ കണ്ണി പെരട്ടെ മേടിക്കണം കൂടി മേടിക്കണം മത്തായി സാറിനെ കാണാൻ ഒരു അച്ഛൻ വന്നിരിക്കുന്നു അച്ഛനോ ഏതച്ഛൻ പേര് പറഞ്ഞില്ല ഈ കാല് കണ്ടിട്ട് ചിക്കൻ ഫ്രൈഡ കാല് പോലെ ഇരിക്കുന്നു ഈശോമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ അച്ഛൻ എനിക്ക് മനസ്സിലായില്ലല്ലോ ഏത് ഇടവകയിലാ ഞാൻ ഇടവകയിലല്ല പല വകയില പല വക അതെ അരമനയിലെ പല വകയുടെ ഇൻചാർജ് ആണെന്ന് പറയുകയായിരുന്നു ഓഹോ ഞാൻ മിനിഞ്ഞാന്നും വല്യതിരുമേനെ കാണാൻ അരമനയിൽ വന്നിരുന്നു അച്ഛൻ അവിടെയും കണ്ടതായി ഓർക്കുന്നില്ല ഇനി ശരിക്ക് കാണാൻ പോണേ അല്ല കാണാത്തന്റെ അല്ലാന്ന് പറയുകയായിരുന്നു
ഈ മത്തായി സാറിനെ പോലെ വലിയ ആൾക്കാരെ അരമനയിൽ വന്നാ എന്നെ പോലുള്ള കൊച്ചന്മാരെ ശ്രദ്ധിക്കാറില്ലല്ലോ. അതെ, അച്ഛനിപ്പോ വന്നത് വല്യ തിരുമേനി വണ്ടിയുടെ പുറത്ത് അല്ല പുറത്ത് വണ്ടിയിൽ ഇരിപ്പുണ്ട്. എന്ത് ഈശോയെ, വല്യ തിരുമേനിയോ? എവിടെ? പുറത്ത് വാ. അയ്യോ, ഞങ്ങൾ ഇതുവഴി ഒരു വഴിക്ക് പോകുന്ന വഴിയാ. ഇറങ്ങി അപ്പൊ മത്തായി സാറിന്റെ വീട്ടിലേക്ക് ഒന്ന് കേറാന്ന് കരുതി ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ ഇറങ്ങിയത് മത്തായി സാർ ഇവിടെ. അത് ഏതും പറഞ്ഞു അച്ഛൻ സമയം എത്ര കളഞ്ഞു. തിരുമേനി എന്ത് കരുതിയിട്ടുണ്ടാവോ? എന്തൊക്കെയോ കരുതിയിട്ടുണ്ടെന്നാ തോന്നണത്. എന്തേത്? ആരതൊക്കെ? തിരുമേനി എവിടെ? ഇതാണ് വലിയ തിരുമേനി. സംശയമുണ്ട്, ഞാൻ മുഖത്തോട്ട് നോക്കി. ഇപ്പൊ മനസ്സിലായോടാ? ഈശോമിശിയാക്കി സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മനസ്സിലായില്ല. ഈ ലോഹ കണ്ടിട്ട് എന്ത് തോന്നുന്നു? പുതിയതാണെന്ന് തോന്നുന്നു. ഞാനൊരു അച്ഛനാണെന്ന് മനസ്സിലായില്ലേ? അതെന്ത് ചോദ്യം? ലോഹ ഇടുന്ന ഒരു അച്ഛന്മാരല്ലാതെ പോലീസുകാരാ? ഞാൻ ഇടവകയിലെ പുതിയ വികാരിയാ, ഫാദർ കുഴമ്പനാണ്. കുഴമ്പനാണെന്നോ? ആദ്യമായിട്ട് കേൾക്കാണല്ലോ. വല്ല പിരിവിനുമാണ് വന്നിരിക്കുന്നെങ്കിൽ നടക്കില്ല, ഞങ്ങൾ വളരെ ടൈറ്റാ. കുറച്ച് കാശ് അങ്ങോട്ട് കിട്ടുന്ന ഏർപ്പാടാണെങ്കിലോ? എന്താണ് നോക്കിയിരിക്കുന്നത്? അച്ഛന് ചായ എടുത്തുണ്ടോ? ഈ കുഴമ്പനാടന്മാരെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ആണോ? പിന്നെ വളരെ പ്രശസ്തമായ കുടുംബമല്ലയോ? കാശ് കിട്ടുമെന്ന് പറഞ്ഞല്ലോ, എന്താ അതിന്റെ ഒരു പകുപ്പ് പറയാ. ഓക്കെ ഓക്കെ, എല്ലാം ഓക്കെ. എന്നാ പ്രഭാര, ഞാൻ പിന്നെ വിളിക്കാം. എനിക്ക് കോൾ ഒത്തു വന്നിട്ടുണ്ട്, കുറച്ച് തടയും. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നെ പറയാം. ഏ ഓക്കെ. എന്താ ഈ ലൈറ്റും മെഷീനറിയും ഒക്കെ? ഞങ്ങൾ എല്ലാരും കൂടി ഒരു ചെറുകിട വ്യവസായം തുടങ്ങിയതാ. അപ്പൊ സംഗതി കുറച്ചുകൂടെ എളുപ്പമായി. റിസർവ് ബാങ്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ലോൺ വാരിക്കോരി കൊടുക്കാൻ. പിന്നൊരു കാര്യം, നിങ്ങൾക്ക് സാങ്ഷൻ ചെയ്യുന്ന ലോണിന്റെ 50% ആദ്യമേ ഞാൻ ഇങ്ങനെ എടുക്കും. എന്താ അത്? പിന്നെ സാറിന് കമ്മീഷൻ വേണ്ടേ? പുണ്യത്തിനൊന്നും അല്ലല്ലോ. അല്ല, ഇതാരാ? ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാ. ആ, അപ്പോ ഇയാൾക്ക് ഞാൻ വികലാംഗർക്കുള്ള സ്പെഷ്യൽ ലോൺ സാങ്ഷൻ ചെയ്യും. ഓ, അപ്പൊ അതിന് 50%? അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അപ്പൊ ലോണൊന്നും തിരിച്ചടക്കണ്ടേ? വേണ്ട. നിങ്ങൾക്ക് കാലാകാലങ്ങളിൽ ഞാൻ ബാങ്കിൽ നിന്ന് കുറെ നോട്ടീസ് അയക്കും, ആരും കൈപ്പറ്റണ്ട. ഒടുവിൽ കിട്ടാക്കടമായിട്ട് ബാങ്ക് എങ്ങ എഴുതി തള്ളു. എങ്ങനെയുണ്ട്? സമ്മതിച്ചു. ഇതൊന്നും അല്ല, ഇല്ലാത്ത ആൾക്കാരുടെ പേരില് കുറെ ബിനാമി ലോൺ ഞാൻ സാങ്ഷൻ ചെയ്തു തരാം. അതിന്റെ 50%. യഥാർത്ഥത്തിൽ ഇതിനൊക്കെ കൊളാറ്ററൽ സെക്യൂരിറ്റി വേണ്ടതാണ്. കൊളാറ്ററൽ സെക്യൂരിറ്റി ഞാൻ തരാം. എന്താണ് ഇപ്പൊ ചോദിച്ച സെക്യൂരിറ്റി? സാറിന് എടുത്തോടാ. എങ്ങനെ ഉണ്ടോടാ? അതൊക്കെ പറയാ വാ. എന്നാ മാത്രമല്ലടാ ഒരു നഗരത്തെ മുഴുവനുമാണ് നീ വഞ്ചിച്ചത്. ഞാമിപ്പരി ലോണല്ലടാ. ഞാനെല്ലാം പറയാം. Thank you.
ശാലു. അടുത്ത ശാലു.